നമസ്കാരം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിൻ്റെ ഭാര്യ ഗീതു തോമസിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായെന്ന പരാതിയിൽ ക്ഷമ ചോദിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. ഒരിക്കലും ഒരു വ്യക്തിയെയും കോൺഗ്രസുകാർ ആക്രമിക്കില്ല എന്നും ജെയ്ക്കിൻ്റെ ഭാര്യയ്ക്കെതിരെ ആരെങ്കിലും ആക്രമണം നടത്തിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കോൺഗ്രസുകാരുടെ പേരിൽ മറ്റാരെങ്കിലുമാണ് ഇത് ചെയ്തതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ആര് ചെയ്താലും അത് ശരിയല്ല. അങ്ങനെ അവർക്കൊരു ഖേദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും ഒരു വ്യക്തിയെയും കോൺഗ്രസുകാർ ആക്രമിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ആരെങ്കിലും കോൺഗ്രസുകാരൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷമം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഒരു വനിതയെപ്പോലും ഒരു വ്യക്തിയെപ്പോലും വേദനിപ്പിക്കാൻ പാടില്ല. കാരണം ആ വേദന കഴിഞ്ഞ 20 വർഷമായി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ജയിക്കിനും കുടുംബത്തിനും വ്യക്തിപരമായോ കുടുംബപരമായോ അങ്ങനെ ഒരു വിഷമം ഉണ്ടായെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഒരു വ്യാജ വീഡിയോ ക്ലിപ്പ് പ്രചരിച്ചത് ഇപ്പോഴും വേട്ടയാടുന്നു. തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. വ്യാജ ആരോപണങ്ങളെ പുതുപ്പള്ളിക്കാർ തള്ളിപ്പറയുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ അധിക്ഷേപങ്ങൾക്കെതിരായ വാർത്തകൾക്കെതിരെ ജെയ്ക്കിൻ്റെ ഭാര്യ ഗീതു പോലീസിൽ പരാതി നൽകിയിരുന്നു. കോട്ടയം SP ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഗീതു പരാതി നൽകിയത്. ഗർഭിണിയായ ഭാര്യയെ ഉപയോഗിച്ച് സഹതാപ വോട്ട് നേടാൻ ശ്രമിക്കുന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം. ഈയൊരു വാർത്തയോടാണ് ഗീതു പ്രതികരിച്ചത്. ഒരു കോൺഗ്രസ് അനുകൂല പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വീഡിയോ വന്നതെന്ന് പരാതിയിൽ പറയുന്നു. സ്ത്രീകൾ പോലും അതിനെ അനുകൂലിക്കുകയാണ് കണ്ടത്. കോൺഗ്രസ് അനുഭവം ഉള്ളവരാണവർ. ആരായാലും വ്യക്തിപരമായ ആക്രമണങ്ങൾ പാടില്ല. ഇതിൽ രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യവുമില്ല, ഗീതു പറഞ്ഞു. കഴിഞ്ഞ തവണയും ജയിക്കിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. എന്നാൽ അന്നൊന്നും മാധ്യമങ്ങളുടെ ഇത്രയും വലിയ സ്വാധീനം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തെ പോലെ പ്രചരണത്തിന് ഇറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടത്തോടെയാണ് ഇത്തവണയും പ്രചരണത്തിന് ഇറങ്ങിയതെന്നും ഗീതു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഗീതുവിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടേതല്ല എന്നും കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ മറ്റാരോ ഇറക്കിയ വാർത്തകളാണ് ഇതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കോൺഗ്രസുകാർ ഒരിക്കലും മനസാക്ഷി വിരുദ്ധമായി ഒന്നും ചെയ്തില്ല. അതോടൊപ്പം തന്നെ ഗീതു തോമസിനെതിരെ സൈബർ ആക്രമണം ഉണ്ട് എന്ന പരാതിയിൽ LDF സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിനോട് മാപ്പ് പറഞ്ഞു ചാണ്ടി ഉമ്മൻ. ജെയ്ക്കിനോ കുടുംബത്തിനോ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. വ്യക്തിപരമായി ആരെയും ആക്രമിക്കുന്നത് ശരിയല്ല എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു.